അമ്മേശ്വരനം ദേവീശ്വരനം. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലാണുള്ളത്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മീനപരി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉത്രട്ടാതി നാള്, നാളെ രേവതി. അപ്പോൾ എല്ലാ വെളിച്ചപ്പാടുമാരും അമ്മയുടെ ആ ധാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിണമൊഴുക്കി അമ്മയോടൊപ്പം അണിചേരുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അശ്വതി ദിവസം വരെ ഇവിടെ യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ യുദ്ധഭൂമി അല്ലെങ്കിൽ രണാങ്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സങ്കല്പത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘം കുരുമ്പാമ്മയുടെ അവിടെ നിന്ന് രണാങ്കണയാത്ര, കാളി രണാങ്കണയാത്ര നാളെ രാവിലെ 9 മണിക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വതി ദിവസം ആണ് 12 മണിയോടുകൂടി അമ്മ ദാരികനെ വധിച്ച് വിജയിച്ചതായിട്ട് സങ്കല്പിക്കുന്നത്. അതിനുശേഷമാണ് തൃച്ചന്തം ചാർത്ത് പൂജയും അതുപോലെ തന്നെ കാവതീണ്ടലും നടക്കുന്നത്. അപ്പോൾ അശ്വതി ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് നട തുറന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മളുടെ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ തന്നെ പ്രധാന സ്ഥാനീയനായിട്ടുള്ള ശ്രീ ഗിരീഷ് ഭഗവതി നമ്മളോട് സംസാരിക്കുന്നതാണ് അവരുടെ രണാങ്കണ യാത്രയെക്കുറിച്ച്. അമ്മേ ശരണം, ദേവിയേ ശരണം. മഹാശക്തി മഹാപരമേശ്വരിയായി വാഴുന്ന കൊടുങ്ങല്ലൂർ നാട്ടിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാളെ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ 4 സംസ്ഥാനങ്ങളിലുള്ള കോമരക്കൂട്ടങ്ങൾ രണാങ്കണയാത്രയായി, കാളി രണാങ്കണയാത്രയായി അമ്മയുടെ ധാരികാവധവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ധാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അമ്മ പുറപ്പെടുന്ന സമയം എല്ലാ കോമരങ്ങളും എല്ലാ വെളിച്ചപ്പാടുമാരും നാനാ ദേശത്തിൽ നിന്ന് വന്നവർക്ക് എല്ലാവരും നിണം ചാർത്തി അമ്മയോടൊപ്പം യുദ്ധം ചേർന്ന് അമ്മയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ കോമരങ്ങൾക്കും എല്ലാ വെളിച്ചപ്പാടുമാർക്കും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിലെ ഓരോ പോരാളികൾക്കും അമ്മയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാളെ അമ്മയ്ക്ക് ഒപ്പം യുദ്ധം ചേർന്ന് മറ്റന്നാൾ അശ്വതി കാവുതണ്ടലിന് അമ്മ വിജയിക്കുന്നവരെ നമ്മളുടെ ചോര കൊണ്ട് ആറാടി അമ്മയുടെ ഈ ഭൂമിയിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നാമത്തിലും സുസ്വാഗതം ചെയ്യുന്നു. നാളെ രാവിലെ 9 മണിക്ക് കാളി രണാങ്ക യാത്രയിലേക്ക് സുസ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ശക്തി, ജയ് മാം കാളി. I'm not a man.